നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. കണ്ടപ്പോ മനസ്സിലായി കാണാം അല്ലെ. നമ്മുടെ വാവച്ചി രാവിലെ വെളുപ്പിനെ കുളിച്ചൊരുങ്ങി ഇന്നും ഞങ്ങൾ നാല് പേരായിട്ട് അപ്പോഴും വാവച്ചി നല്ല എന്താണ് സ്ട്രോങ് ആയിട്ട് ചിരിച്ചുകൊണ്ട് എണീറ്റ് വന്നിട്ട് ആറ്റാ പോവാന്ന് മനസ്സിലായോക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗത
പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോവാം. ഞങ്ങളോട് ദേവുട്ടി ഉണ്ട് കേട്ടോ. ദേവുട്ടി ഏറ്റവും ബാക്കിൽ ദേവുട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ദേവു അവധിക്ക് നമ്മുടെ കൂടെ വന്നിട്ട് നമ്മളെങ്ങും അങ്ങനെ പോയില്ല. അപ്പോൾ അവൾക്കൊരാഗ്രഹം നമുക്ക് എവിടെയെങ്കിലും പോകണം എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ അലക്കുക എല്ലാ ദിവസം. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ വിചാരിച്ചു ഒരു ക്ഷേത്രത്തിൽ പോകാം. രാവിലെ പോയാലേ എവിടെയെങ്കിലും പോകാൻ പറ്റുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ശേഷം ചേട്ടാക്ക് വണ്ടിയിൽ പോകണം. കുറേ പേര് അത് ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുറേ പേര് നമ്മളോട് പറയുന്നുണ്ട് പണിക്ക് പോകാതെ കറങ്ങാൻ പോകുകയാണല്ലേടാന്ന്. പക്ഷെ അങ്ങനല്ല, നമുക്ക് ഉച്ച കഴിഞ്ഞ് പണിക്ക് പോകണം. അതാണ് നമ്മുടെ മെയിൻ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങും എവിടെയെങ്കിലും കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വണ്ടിയെ പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങും. നമ്മളിപ്പോൾ നേരെ പോകുന്നത് മണ്ണാറശാലയാണ്. മണ്ണാറശാല സർപ്പദൈവങ്ങളുടെ ക്ഷേത്രം അറിയാം എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നുള്ള ആകാശമൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും നൊസ്റ്റു പ്ലേസുകൾ, ഇങ്ങനത്തെ യാത്രയിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആ തെങ്ങും ചെറിയ ചെറിയ വീടുകളൊക്കെ ആ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മുമ്പോട്ട് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ പോണത് എടത്വാ റൂട്ടിൽ ആണ് പോകുന്നത്. അതുവഴിയാണ് നമ്മൾ മണ്ണാർശാലയ്ക്ക് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കത്തെ ചില കാഴ്ചകളാണിത് കാണുന്നത്. ഒത്തിരി റോഡ് തന്നെ കാണിക്കുന്നില്ല കേട്ടോ. അത് കുറേ പേരൊക്കെ കണ്ടവരൊക്കെ അങ്ങനെ ഒരു എന്താണ് റോഡ് തന്നെ ആയി പോരുത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. നമ്മൾ മുമ്പോട്ട് ഇനി അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളും എല്ലാം കാണിക്കാം. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണോ കാണിക്കാതിരിക്കുക, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ ഇവിടെ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇവിടെ മണ്ണാർശാല വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മൾ ഇതുവഴി പോകുമ്പോൾ ആദ്യം ഹരിപ്പാട് ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് മണ്ണാർശാലയിലേക്ക് പോവുക. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഹനുമാൻ ക്ഷേത്രമല്ലേ ഇത് ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഇവിടെ രണ്ടിടത്തും തൊഴുതിട്ടാണ് നമ്മൾ നേരെ മണ്ണാർശാലയ്ക്ക് പോവുക. നമ്മുടെ വാവ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഉറങ്ങി, നല്ലതായിട്ട് വഴക്കിട്ട് ഉറങ്ങി. കാരണം രാവിലെ താത്ത പോവാന്ന് കേട്ടപ്പോഴേ ചാടി എണീറ്റ് ഞാൻ വിചാരിച്ച് ഞാൻ റെഡിയായിട്ട് ഇവളെ വിളിച്ച് എണീപ്പിക്കാമെന്ന് വെച്ചു. പക്ഷേ എൻ്റെ കൂടെ ഇവളെ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റായിട്ട് നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ ഉറങ്ങി. ദേവു അവിടെ ദേ ഞാൻ ഉറങ്ങണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആകെ ഡള്ളായിട്ടിരിക്കുക. നമ്മളും രാവിലെ എണീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഇവിടെ കിടക്കുക പാവം. ചേട്ടയ്ക്കാണെങ്കിൽ അതിനേക്കാളും മടിയായിരുന്നു. ഞങ്ങളെല്ലാവരും റെഡിയായി കഴിഞ്ഞാൽ ചേട്ടനെ വിളിച്ചു. അപ്പോഴേ ചേട്ടൻ എണീറ്റാണ്. അപ്പം നമ്മൾ ഇവിടെയും പായിപ്പാടുണ്ട്. പായിപ്പാട് പാലം തിരുവല്ലയിലുണ്ട് ഒരു പായിപ്പാട്. അപ്പോൾ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഹരിപ്പാട് ക്ഷേത്രത്തിൽ കയറിയിട്ട് അടുത്ത് നമ്മൾ മണ്ണാർശാല ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ ദേ നമ്മൾ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഫോൺ അകത്ത് അലൗഡ് ആവില്ല. ആണെങ്കിൽ അകത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് മയിലൊക്കെ ഉണ്ട്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു നേരത്തെ വന്നപ്പോൾ. ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പോഴുണ്ടോ? അപ്പം എൻ്റെ അകത്ത് ഫോൺ അലൗഡ് ആണെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഉള്ളിലെ നാലുകെട്ടിൻ്റെ ഉള്ളിലല്ല, പുറത്ത് ചുറ്റമ്പലത്തിൽ കൂടെ പോകുന്ന സമയത്തുള്ള ഒരു ചെറിയ ചെറിയ പിറ്റ്സൊക്കെയാണ് കാണിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഫോൺ അലൗഡ് ആണോ അല്ലയോ ഫോട്ടോസ് എടുക്കാവോ ഒന്നും അറിയത്തില്ല. അകത്ത് എന്തായാലും പറ്റില്ല അതെനിക്കറിയാം. പക്ഷേ ഇവിടെയും പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെയായാലും നമ്മൾ ചെന്ന സമയത്ത് ശിവേലിയുടെ ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രദക്ഷിണത്തിൻ്റെ ഒപ്പം നമ്മളും പ്രദക്ഷിണം തുടങ്ങി. അപ്പോൾ നമ്മുടെ വാവച്ചിക്ക് നടക്കണം, അത് കാരണം അവളെയും കൊണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും പ്രദക്ഷിണം ചെന്ന് ഉള്ളിൽ കയറി, ശിവേലി എന്ന ഉള്ളിൽ കയറിയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ പതിയെ ഇങ്ങനെ നടന്ന് പോവാണ്. ഇവിടെ 2 മൈലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, 2 മൈലുണ്ട്. പെൺമൈലുകളാണ്, ആൺമൈലില്ലായിരുന്നു. പെൺമൈലുകൾ 2 എണ്ണമാണ് ഉള്ളത്. 1 എണ്ണം താഴെ നിൽക്കുന്നുണ്ടായിരുന്നു, 1 എണ്ണം ഒരു കമ്പിൻ്റെ മുകളിലും. ആ പുറകെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോഴി നിൽക്കുകയാണ്. അതിൻ്റെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കോഴി വന്ന് കയറിയതാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ പോകാൻ പോകുന്നത് മണ്ണാറശാലയാണ്. അപ്പം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മണ്ണാർശാല ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് ഫോൺ അലൗഡ് അല്ല, വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാവിൻ്റെ വശത്തേക്ക് ആൾക്കാർ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ നിന്ന് വാവ ഇങ്ങനെ നടന്നു പോണ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ വാവയുടെ കൂടെയുള്ള കുട്ടി അവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന ഒരു ഫാമിലിയുടെ കൂടെയുള്ളതാണ്. ആ കുട്ടിയെ കണ്ടപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട്, അവർ 2 കുട്ടികളുണ്ടായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അവരെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് ഫുള്ള് കാടാണ്, കാവാണ്. അപ്പം അവരെ വിടാൻ വേണ്ടി മനസ്സിലായിരുന്നു. അവൾ അവരുടെ പേരൻസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് അവരെ വിടാൻ വേണ്ടി മനസ്സിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് വാവച്ചിക്ക് കിട്ടിയ 2 കൂട്ടുകാരാണ് അവർ. അപ്പം അവർക്ക് ലാസ്റ്റ് ടാറ്റ ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ടാറ്റ കൊടുക്കാൻ മടിയായിരുന്നു. അവർ കാറിൽ പോയപ്പോഴും ടാറ്റ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. നമ്മുടെ തുടർന്നുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന തോട്ടപ്പള്ളി സ്പിൽവേയാണ്. 1955 പണി പൂർത്തിയാക്കിയത് ഈ സ്പിൽവേയുടെ. അതുപോലെ തന്നെ ദേശീയപാത 66 കടന്ന് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പിൽവേ കാണാൻ സാധിക്കുന്നത്. കുട്ടനാടിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്ന് നെൽകൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പിൽവേ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ കാലവർഷ സമയത്ത് അധികമായി വരുന്ന വെള്ളം ഈ സ്പിൽവേയുടെ ഷട്ടർ ഉയർത്തി അറബിക്കടലിലേക്ക് ഒഴുകിക്കളയാണ് ചെയ്യുക. മണിമലയാറ്റിലെയും അച്ചൻകോവിലാറിലെയും പമ്പാ നദിയിലെയൊക്കെ വെള്ളം അധികമായിട്ട് ഈ അപ്പർ കുട്ടനാട് ലോവർ കുട്ടനാട് പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നതിനാലാണ് നമ്മൾ ഈ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ പിന്നീട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്ക് വശത്തെ വ്യൂ ആണിത്. കല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ തിരമാല അടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത്. ശേഷം നമ്മൾ ആലപ്പി ബീച്ചിലേക്ക് പോന്നു. ആലപ്പുഴ ബീച്ചിൻ്റെ ഒത്തിരി വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, കാരണം നമ്മുടെ മറ്റ് പല വീഡിയോയിലും ആലപ്പി ബീച്ചിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദേവൂട്ടിയുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അവൾ വല്ലപ്പോഴാണ് നമ്മുടെ കൂടെ വരുന്നത്. അവൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും തിരികെ പോരും. അപ്പോൾ ദേവുവിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാനുണ്ടായിരുന്നു എനിക്ക്. കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ആലപ്പുഴ റോഡ് ഭയങ്കര ശോകമാണ്. നമ്മൾ ബീച്ചിൽ നിന്ന് വീട്ടിലോട്ട് പോകണ വഴിക്കാം. അപ്പം ദേവുവിന് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് നമ്മൾ ആ വഴിക്ക് പോയത്. അപ്പോൾ വാവച്ചി ഉറക്കമായി. ദേവു അവിടെ വാവച്ചിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ ബൈ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ടാണ് അതുവരെ ടാറ്റാ.